ആചാരങ്ങൾക്ക് നേരെ കുതിര കയറാൻ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് പ്രത്യേക താല്പര്യമാണ്. ഇത് നമ്മൾ ശബരിമല വിഷയത്തിലും ഗുരുവായൂരിലും ഉൾപ്പെടെ നാം കണ്ടതാണ്. കഠിനവ്രതം അനുഷ്ഠിച്ച് അയ്യനെ കാണാനെത്തിയ അയ്യപ്പ ഭക്ത സമൂഹത്തെ മണ്ഡലകാലത്ത് ഉടനീളം നൊമ്പരപ്പെടുത്തിയ ആ സംഭവങ്ങൾ ആർക്കെങ്കിലും അത്ര പെട്ടെന്ന് മറക്കാനാകുമോ? ഭൂരിപക്ഷ ഹൈന്ദവരുടെ ആചാരം അട്ടിമറിക്കാൻ കാണിക്കുന്ന ആവേശം ന്യൂനപക്ഷങ്ങൾക്കെതിരെ സ്വീകരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതിനുള്ള ധൈര്യം കേരളം ഭരിക്കുന്ന ഇടതുവലത് മുന്നണികൾക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഭൂരിപക്ഷ ഹൈന്ദവർ ഒരുമിക്കില്ലെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഹൈന്ദവർക്കെതിരെ ഇപ്പോൾ ഇരട്ടച്ചങ്കനും കുതിര കയറുന്നത്. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരം അട്ടിമറിക്കാൻ കൂട നീക്കവുമായാണ് അധികൃതർ ഇപ്പോൾ രംഗത്തുള്ളത്. നവരാത്രി ഉത്സവം അലങ്കോലമാക്കാൻ ലക്ഷ്യമിട്ടാണ് വനം വകുപ്പിന്റെ കുത്സിത ശ്രമം. കൂടശ്രമത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ആന എഴുന്നള്ളിപ്പും ഘോഷയാത്രയും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകളായി ഇത് ആരംഭിച്ചിട്ട്. നവരാത്രിയോടനുബന്ധിച്ച് തക്കല പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നടന്നുവരുന്ന ആചാരങ്ങൾ തടയാനാണ് വനം വകുപ്പിന്റെ ഗൂഢ നീക്കം. ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ആചാര ലംഘനങ്ങൾക്ക് കൂട്ടുനിന്ന സർക്കാരിന്റെ മറ്റൊരു ആചാര ലംഘനത്തിനുള്ള ശ്രമമാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കാണുന്നത്. സർക്കാരിന്റെ സമ്മർദ്ദമാണ് വനം വകുപ്പ് വാശിയോടെ നടപ്പാക്കുന്നതെന്നാണ് ആക്ഷേപം. സർക്കാർ നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആനകൾക്ക് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന ബാലിശമായ വാദം പറഞ്ഞാണ് ആന എഴുന്നള്ളിപ്പ് ഇല്ലാതാക്കാൻ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രമം. രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതിന് ചരട് വലിക്കുന്നത്. വനം വകുപ്പ് മേധാവിയുടെയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെയും തെറ്റായ നടപടികളിലും നാട്ടാന വിരോധത്തിലും പ്രതിഷേധം വ്യാപകമാണ്. ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇടപെടരുതെന്നാണ് ഉയരുന്ന ആവശ്യം. ഇതേ തുടർന്ന് ശക്തമായ സമര പരിപാടികൾക്ക് രൂപം നൽകാൻ കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷനും കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുണ്ട്. അതിശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണെന്ന് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇത് തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് ഈ 400-ൽ പരം വർഷങ്ങളായിട്ട് ഈ നിലക്ക് നടന്നു വരുന്നതാണ്. അതിനു വേണ്ടിയിട്ട് തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് നാട്ടാന പരിപാലന ചട്ടം അനുസരിച്ച് അപേക്ഷ സമർപ്പിച്ചിരുന്നു. അപ്പൊ വനം വകുപ്പ് മേധാവിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ഈ ആനയ്ക്ക് ഓണർഷിപ്പ് ഇല്ലാന്നും ഇൻഷുറൻസിലും മൈക്രോചിപ്പിലും നമ്പറുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഈ ആനയെ എന്ന് വിളിക്ക് നിരോധിച്ചിട്ടുള്ളത്. നമ്മൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മൾ സംഘടിപ്പിക്കും. 26-ാം തീയതിയാണ് തക്കല എന്ന് പറയുന്ന ആ പത്മനാഭപുരം കൊട്ടാരത്തിലും ഈ എഴുന്നള്ളിപ്പ് ആരംഭിക്കേണ്ടത്. ആ എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്ന മതിയായിട്ടുള്ള അനുമതി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ലെങ്കിൽ സർക്കാരാണ് ഇതിന് തീരുമാനമെടുക്കേണ്ടത്. ഉദ്യോഗസ്ഥന്മാരല്ലോ, സർക്കാരല്ല ഭരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ സർക്കാർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആളുകളാ. നിയമവിധേയമായിക്കൊണ്ട് തന്നെ ഇത് ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും. അതിന് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ മുഖ്യമന്ത്രിക്കും ദേവസ്വം മിനിസ്റ്റർക്കും ഫോറസ്റ്റ് മിനിസ്റ്റർക്കും നിവേദനം കൊടുക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം തന്നെ സംഘടിപ്പിക്കും. എല്ലാ ആന ഉത്സവ സ്നേഹികളും ആചാര സംരക്ഷണത്തിനായി വീണ്ടും ഒരു സമരത്തിനും പ്രതിഷേധത്തിനും തയ്യാറാകണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. വിശ്വാസത്തെ തകർക്കുന്ന തരത്തിലുള്ള കൂട നീക്കം നിർത്തണമെന്നും ആചാരലോപം വരുത്തരുതെന്നും ഉള്ള ആവശ്യം പരക്കെ ഉയരുന്നുണ്ട്. ഹൈന്ദവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോകുമ്പോൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനും മുതലക്കണ്ണീർ ഒഴുക്കാനും പ്രധാന നേതാക്കളൊന്നും രംഗത്തില്ല. ന്യൂനപക്ഷ പ്രേമത്തിന് മാത്രമല്ലേ കേരളത്തിൽ മാധ്യമ ശ്രദ്ധ കിട്ടുകയുള്ളൂ എന്നത് തന്നെ ഇവരെ പിന്നോട്ടടിപ്പിക്കാനുള്ള മുഖ്യ കാരണം. വെബ് ഡെസ്ക്.